ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ രാത്രി എവിടേക്കാണ് ഓടിപ്പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നൊരു കുഞ്ഞു നൈറ്റ് ഔട്ട് വ്ളോഗാണ്. വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, വെറും 4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം. ഒരു 2-3 ആഴ്ചയായി പുറത്തു പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്. അതുകൊണ്ട് മാട്ടൂല് പുതുതായിട്ട് ഓപ്പണായ ഒരു ആമീസ് കിച്ചൺ ഉണ്ട്. അത് ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ അവിടെ പോയതാണ്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. സീറ്റ് കുറവുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആളില്ലോണ്ട് സീറ്റ് കുറവാണ്. പക്ഷേ പ്രശ്നം ഉണ്ടായിട്ടില്ല, കുട്ടികൾക്ക് കളിക്കാനും ആക്കാനുള്ള സൗകര്യമില്ല. വേറെ തന്നെ ഒരു സ്പേസ് അതിൻ്റെ ഉള്ളിൽ അവർ ഒരുക്കിയിട്ടുണ്ടായിന്. അതുകൊണ്ട് ബോറടിച്ചിട്ട് സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല കേട്ടോ. പൊതുവേ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും കുട്ടികൾക്ക് നൂഡിൽസ്, എനിക്ക് പൊറോട്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫിക്സ്ഡ് ആക്കിയ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അതൊന്ന് മാറ്റി പിടിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചിട്ട് തന്നെ പോയത്. അതുകൊണ്ട് മെനുവെല്ലാം വാങ്ങിയിട്ട് വന്ന് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചു നോക്കി. ഒരു 5-6 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ആ സീറ്റിന് വേണ്ടിക്ക്. അത് ഒന്നാമത് നമ്മൾ പോയത് സൺഡേ ആണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര റഷ് ആണ് ഉണ്ടായതെന്ന് തോന്നുന്നു. സെയ്റ ബേബി എൻ്റെ കയ്യിൽ നല്ല ഉറക്കമായിരുന്നു. സെനുവിൻ്റെ മുഖം എന്തിങ്ങനെ ആയതെന്ന് വെച്ചാൽ ലേസിന് വേണ്ടിയാണ് കേട്ടോ. പ്രിങ്കിൾസിൻ്റെ ബോക്സിൽ അവർ പുറത്തിരുന്നെന്ന് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് കുട്ടികൾ പെട്ടെന്ന് കയ്യെത്തുന്ന രൂപത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എടുത്തോട്ടെ എടുത്തോട്ടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് ഐസിൻ്റെ വാങ്ങിത്തരുമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് സെനുവിൻ്റെ മുഖയിലിങ്ങനെ. അത്യാവശ്യം എല്ലാത്തരം സ്വീറ്റ്സും ബേക്കറി ഐറ്റംസും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഈ പോപ്കോണും ലേസെല്ലാം ഇവിടെ വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വാങ്ങിത്തരുമെന്നൊന്നും ആരും ചോദിക്കില്ല. അതെടുക്കണം, പിന്നെ ഉപ്പയും ഉമ്മയും പൈസ കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പിന്നെ സെൻവനെ ഞാൻ ഒരു വിധത്തിൽ പിടിച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെറൈറ്റി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ഒരു ചിക്കനും ചീസെല്ലാം വെച്ചിട്ടുള്ള ഒരു ബുള്ളറ്റ് ഷോർട്ട്സ് 6 പീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് 6 എണ്ണമാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സാധനത്തിനൊക്കെ. ടേസ്റ്റ് അത് മുക്കി കഴിക്കുന്ന ഡിപ്പായിരുന്നു. അപ്പോൾ സമാധാനത്തിൽ കഴിക്കാൻ മോൾ ഉറങ്ങല്ലേ എന്നായിരിക്കുമ്പോൾ കറക്റ്റ് ടൈം മോൾ എണീച്ചത് അതാ പുതിയ മോഡൽ ജ്യൂസ് എന്നാലും വിചാരിച്ചിട്ട് കഴിക്കുന്നുണ്ടായിന്. പിന്നെ ഒരു കണക്കിന് എഴുന്നേൽക്കുന്ന തന്നെ നല്ലത് നല്ലോണം ഉറങ്ങിയാൽ പിന്നെ വീട്ടിലെത്തിയാൽ ഇവക്കായിട്ട് ഞാൻ വേറെ സ്പെഷ്യൽ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ തന്തൂരി റൊട്ടിയും ചിക്കൻ്റെ ഒരു അൽഫാമും പറഞ്ഞിട്ടുണ്ടായിന്. ഇത് കാന്താരി അൽഫാമാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്തൂരി റൊട്ടി ഇല്ലാത്തതുകൊണ്ട് അത് ഒറ്റക്കായിപ്പോയി. പിന്നെ ഒരു മടുക്ക പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആയിട്ട് വട്ടത്തിലുള്ള പിസ്സ മുറിച്ച് കഴിക്കുന്ന പിസ്സ അല്ലാണ്ട് ഇങ്ങനത്തെ പിസ്സ കഴിച്ചിട്ടുണ്ടായിട്ടില്ല. ഓക്കെ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ അടുത്ത വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ദോശയാണ്. അതായത് സാധാരണ മസാല ദോശയല്ല, ചിക്കൻ മസാല ദോശ. അതും അത്യാവശ്യം സാലഡും ചിക്കൻ പീസസ്സെല്ലാം വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഓരോരോ പീസേ വാങ്ങുന്നില്ലൂ, ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതേ ഇല്ലു. എല്ലാവരും മീൻസ് ഞാനും ഹസ്ബൻഡും മക്കളും, വേറെ ആരുമില്ല. പിന്നെ അതുപോലെ ആലു പൊറോട്ട, ചിക്കൻ സൂപ്പ്, പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ 2 പീസ് ഫ്രൈഡ് ചിക്കനും കൂടി കഴിക്കാൻ കൂടിയിട്ട് അതും കൂടി വാങ്ങി. പക്ഷെ അത് വേസ്റ്റായിരുന്നു, വേസ്റ്റല്ല കഴിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും, അതുകൊണ്ട് അത് പാർസൽ ചെയ്ത് വീട്ടിലേക്ക് എടുത്ത്. പിന്നെ ഇവരെന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചാൽ അത് കിട്ടുന്നവരെ ഒരു ഇങ്ങനെ ഒരു ചൊറയാക്കലാന്നല്ലോ. അപ്പോൾ സെൻവ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഉമ്മ പ്രിങ്കിൾസ് മറക്കരുത്, പ്രിങ്കിൾസ് മറക്കരുത്. ഞാൻ അന്നെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചിന് ഇന്ന് പ്രിങ്കിൾസ് വാങ്ങിക്കൊടുക്കില്ല എന്താണെന്നറിയില്ല. അങ്ങനെ വാശ് പിടിച്ചിട്ട് ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കാണ്ടിരിക്കാൻ എനിക്കൊരു വാശിയാണ്. ആവശ്യമില്ലാത്ത സാധനമല്ല, ഇത്രയും ഭക്ഷണ സാധനങ്ങളെല്ലാം ഇല്ലേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓൾ അതിടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൊതുവെ എവിടെയെങ്കിലും പോയാൽ സെയ്റ കയ്യിൽ തന്നെ ഇരിക്കലാന്ന്, എല്ലാത്തിനും ഒരു പേടിയാണ് കാണില്ല. പിന്നെ ഒരു വയസ്സായില്ല, എല്ലാം ഒന്ന് പരിചയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ചില ചെറിയ റൈഡിലെല്ലാം സെയറിനെയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ടാ. ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും ചെറിയ റൈഡ് എക്സ്പീരിയൻസ് എന്നെല്ലാം വരുന്ന വണ്ടർലയിലായിട്ടും പോയ കഥ പറയുന്ന പോലെ ഉണ്ടല്ലാന്ന്. അല്ല, കൊച്ചു കുട്ടിയല്ലേ, ഇപ്പോൾ ഓളെ സംബന്ധിച്ച് അതിലൊരു ചെറിയ ചെറിയ എക്സ്പീരിയൻസ് തന്നെയല്ലേ. പേടിയിലും മാറി തൊട്ടിലിരുന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ഓള് ഭാവിനെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ തുടങ്ങി, വരുന്നേ ഇല്ലാന്ന് തോന്നുന്നു. അതുപോലെ പുറത്ത് നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന വേറെ തന്നെ ഒരു കഫ്റ്റീരിയ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഓൾവേസ് ലുക്ക് വൈസും ടേസ്റ്റ് വൈസും അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും പോയി നോക്കിക്കോ. അപ്പോൾ ആ 2-3 ഫ്രൈഡ് ചിക്കനെ പാർസൽ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പുറകുവശം കണ്ടാൽ ഒരിക്കലും ഉള്ളിൽ ഇത്ര സ്പേസ് ഉണ്ട്, ഇങ്ങനത്തെ കളിക്കുന്ന ടോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെയൊന്നും പുറത്തുനിന്ന് കണ്ടാൽ തോന്നില്ല കേട്ടോ. പിന്നെ മക്കൾ വീട്ടിലെത്തുമ്പോൾ വണ്ടിയിൽ ഉറങ്ങിയിട്ട് അത് സ്ഥിരം പല്ലവയാണ്. പക്ഷെ ഉറങ്ങി എണീക്കുന്നവരെ സെൻവൻ്റെ മുഖം ഇങ്ങനെ തന്നെ ഉണ്ടായി, മനസ്സ് മുഴുവൻ പ്രിങ്കിൾസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.